വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് കാർമൽ കോളനി സ്ഥിതി ചെയ്യുന്നത്. 4 പതിറ്റാണ്ടുകൾ മുമ്പ് നഗരസഭ പുനരധിവസിപ്പിച്ച 11 കുടുംബങ്ങളാണ് ഇവിടെ താമസക്കാരായിട്ടുള്ളത്. 58 സെന്റ് സ്ഥലത്തിന്റെയും ലയങ്ങളുടെയും ഉടമസ്ഥാവകാശം കോട്ടയം നഗരസഭയ്ക്കാണ്. ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് ഇവിടുത്തെ വീടുകൾ. മേൽക്കൂരയിലെ ഓടുകൾ പകുതിയും പൊട്ടിയും ചോർന്നൊലിക്കുന്നതുമാണ്. പ്രായമായവരും ഗുരുതര രോഗങ്ങൾ ഉള്ളവരുമാണ് ഇവരിൽ പലരും. തങ്ങളുടെ ദുരിത ജീവിതത്തിന് ഒരു അറുതി കിട്ടുമെന്ന പ്രതീക്ഷ ഈ പാവങ്ങൾക്കില്ല. 52 പോലുള്ള താമസക്കാരായിട്ട് അന്ന് മുതലത്തെ ഉള്ള അവസ്ഥ ഇത് തന്നെയാണ്. ഒരു മെയിൻ്റെനൻസിനോ കാര്യങ്ങളോ ഒന്നും പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒന്നും തന്നിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം പല നിവേദനങ്ങൾ പലയിടത്ത് കൊടുത്തു. അതായത് പഞ്ചായത്ത് മെമ്പർ മുതൽ മന്ത്രിമാർ വരെ അവർക്ക് വരെ നമ്മൾ പരാതി കൊടുത്തതാണ്. മുഖ്യമന്ത്രിക്ക് കൊടുത്തു, റവന്യൂ മിനിസ്റ്ററിന് കൊടുത്തു, MLA കൊടുത്തു, മുനിസിപ്പാലിറ്റി കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയും നമുക്കുണ്ടായില്ല. അതേസമയം ഡംപിംഗ്യാർഡ് വിപുലമാക്കുന്നതിനായി ഈ 58 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കുന്നതിനുള്ള തീരുമാനത്തിലാണ് കോട്ടയം നഗരസഭ. കോളനി നിവാസികളോട് ഇതിനായി ഇവിടെ ഒഴിഞ്ഞു പോകണമെന്ന ആവശ്യമാണ് നഗരസഭ ഉന്നയിക്കുന്നത്. എന്നാൽ കോളനി നിവാസികൾക്ക് പട്ടയം നൽകണമെന്നും വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് സമരസമിതി രംഗത്തെത്തി. ഡംപിംഗ് യാർഡ് ഇനി തുറക്കാൻ അനുവദിക്കില്ലെന്നും ഈ സ്ഥലം കൂടി ഡംപിംഗ് യാർഡിനായി നൽകാനാവില്ലെന്ന് സമരസമിതി ചെയർമാൻ ബൈജു ചെറുക്കോട്ടയിൽ പറഞ്ഞു. കോട്ടയം മുനിസിപ്പാലിറ്റി പറയുന്നത് വടവാത് ഡംപിംഗ് സ്റ്റേഷൻ എക്സ്പാൻഡ് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം കൂടി അതിന് ആവശ്യമാണ് എന്നൊരു വാദമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വസ്തു കോട്ടയം മുനിസിപ്പാലിറ്റിയുടേതായിരിക്കുന്ന ഈ പ്രോപ്പർട്ടി വടവാത് ഡംപിംഗ് സ്റ്റേഷനുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, വടവാത് ഡംപിംഗ് സ്റ്റേഷനിൽ ഇനി ഒരു കാരണവശാലും തുറന്ന് പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. നഗരസഭയുടെ തീരുമാനത്തിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സമരസമിതി കൺവീനർമാരായ PK ആനന്ദക്കുട്ടനും KP ഭുവനേശ്വരും പറഞ്ഞു. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ഈ ഒരു ദുസ്ഥിതിയെ കാണാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സമരസമിതി രൂപീകരിച്ചുകൊണ്ട് ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടുന്നതിന് വേണ്ടി 2010 നടത്തിയ വലിയ ഐതിഹാസികമായ സമരം, ആ സമരത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇതിനൊരു സമരസമിതിയുണ്ട്. ആ സമരസമിതി നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭം, ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ജനങ്ങളെ ബഹുജന സംഘടനകളെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു സമരമുഖത്തിലോട്ട് പോകുവാൻ സമരസമിതി തീരുമാനിച്ചിരിക്കുന്ന വിവരവും കൂടി ഈ സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടയം.